നമ്മൾ ആദ്യം നോക്കാൻ പോലെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു റോയൽ എൻഫീൽഡ് ആണ്. റോയൽ എൻഫീൽഡ് ക്ലാസിക് 500 ആണ്, ക്ലാസിക് 500 ആണ് ഈ കിടക്കുന്നത്. അപ്പം ഇതിൻ്റെ സൗണ്ടൊക്കെ നല്ല പക്ക സൗണ്ടായി കേട്ടോ. നല്ല ക്രോം ഫിനിഷിലേക്ക് കൊടുത്തിരിക്കുന്നത് കേട്ടോ, റെഡ് ആൻഡ് ക്രോം ഫിനിഷ് കൊടുത്തിരിക്കുന്നത്. ഇത് ഏകദേശം 2016 മോഡലാണ് ഈ ഒരു വണ്ടി വന്നിരിക്കുന്നത്. 2016 ഇതിൻ്റെ കിലോമീറ്റർ ഓടിക്കുന്ന ഏകദേശം 22,000 കിലോമീറ്റർ എന്നാണ് അതിൻ്റെ അകത്ത് എഴുതി വയ്ക്കുന്നത്. ഇതൊരു ക്യാപ്പൊക്കെ ഇട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ, ഇതിങ്ങനെ ക്യാപ്പാണ് അത് കൊടുത്തത്, ക്യാപ്പൊക്കെ ഇട്ട് വെച്ചിട്ടുണ്ട്. ഏകദേശം KL 61 തോന്നുന്നു, KL 61 കഴിച്ചത്. ഇതായി നമുക്ക് എൻ്റെ ബാക്കി നോക്കാം. KL 61 ആണ് കേട്ടോ ഈ വണ്ടി. അപ്പോൾ ഏകദേശം 2016 മോഡലാണ് ഈ വണ്ടി വരുന്നത്. 1.10 ഇതിൻ്റെ വില ചോദിക്കുന്നത്. ഏകദേശം ടയറും ഫ്രണ്ട് ടയറും ബാക്ക് ടയറും ഒക്കെ നല്ല ക്ലീൻ ആക്കി വെച്ചിരിക്കുന്ന വണ്ടിയാണ്, കുഴപ്പമൊന്നുമില്ല. എന്തായാലും നല്ലൊരു വണ്ടി തന്നെയാണ്. അടുത്തയും ഒരു റോയൽ എൻഫീൽഡാണ്. റോയൽ എൻഫീൽഡിൻ്റെ ബുള്ളറ്റ് 540 ആണ്, ലക്ഷം 350 ആണ്. ബുള്ളറ്റ് 350 ആണ് പറയുന്നത്. സീറ്റൊക്കെ കുറച്ച് പ്രശ്നമുണ്ട്. എന്തായാലും ഇവിടെ ചോദിച്ച് സീറ്റും എല്ലാം മാറ്റാൻ പറ്റുമെങ്കിൽ നോക്കുക. ഫ്രണ്ട് ടയറും ബാക്ക് ടയറും ക്ലീനാണ്. ബാക്ക് ടയർ അടിപൊളി, ഒരു ഓഫ് റോഡൊക്കെ ഓടാൻ പറ്റുന്ന ബാക്ക് ടവറാണ്. കുഴപ്പമില്ല കേട്ടോ, വണ്ടികളൊക്കെ നല്ല ക്ലീനാണ്. KL 11X എന്നാണ് ഇതിൻ്റെ ആ മോഡൽ. ഏകദേശം 2006 കേട്ടോ, ടെസ്റ്റൊക്കെ കഴിഞ്ഞിരിക്കുന്ന വണ്ടിയാണ് തോന്നുന്നത്. 2006 100,000 രൂപയാണ് ഇതിന് ചോദിക്കുന്ന വില വരുന്നത്. ഫ്രണ്ട് ടയർ സാധാ ഡ്രം ബ്രേക്കാണ് കേട്ടോ, ഇതിൻ്റെ ഡിസ്ക് ബ്രേക്കാണ് കേട്ടോ. ഏകദേശം 2016 മോഡലാണ്. അടുത്തെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു അവഞ്ചറാണ് കേട്ടോ ഇരിക്കുന്നത്. ഏകദേശം 2017 മോഡല് അവഞ്ചറാണ് ഇരിക്കുന്നത്. 150 സ്ട്രീറ്റ് എന്നൊക്കെ ഇരിച്ചിട്ടുണ്ട്. ഫ്രണ്ട് ടയറും ബാക്ക് ടയറും ഒക്കെ നല്ല ക്ലീനാണ്. എഞ്ചിനും നല്ല ക്ലീനാക്കി വെച്ചിരിക്കും. എല്ലാം ഓടുന്ന വണ്ടികളാണ് കേട്ടോ. ഇതിൽ 3-4 വണ്ടികൾ വേണമെങ്കിൽ ഞാൻ സ്റ്റാർട്ട് ചെയ്ത് കാണിച്ചു തരാം. അപ്പോൾ ഇതാണ് അവഞ്ചർ KL2 കൊല്ലം തന്നെയാണ്. KL2 AX എന്നാണ് ഈ വണ്ടിയുടെ മോഡൽ എന്ന് പറയുന്നത്. ഏകദേശം 2017 ഈ മോഡൽ വരുന്നത്. ഏകദേശം 30,000 രൂപയാണ് ഇതിന് ചോദിക്കുന്നത്. ഒന്ന് വാട്ടർ വാഷ് ചെയ്ത് കഴിഞ്ഞാൽ പൊളിയായിരിക്കും കേട്ടോ. ബാക്കിലൊരു ബാഗൊക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ. ടയറൊക്കെ ക്ലീൻ ആട്ടോ, വല്ല കുഴപ്പമൊന്നുമില്ലാത്ത ടയറാണ്. അടുത്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു FC ആണ് ഇത്, നമുക്ക് കൊടുത്ത് കഴിഞ്ഞിട്ടോ. ഇപ്പം പറഞ്ഞാൽ എന്തായാലും ഇതിൻ്റെ ഡീറ്റെയിൽ എന്തായാലും ചോദിക്കേണ്ട. FC എന്തായാലും വിറ്റ് പോയതാട്ടോ. എന്തായാലും തിങ്കളാഴ്ച ആകുമ്പോൾ ആ FC ഇപ്പം ഫിനാൻസിട്ടാണ് എടുക്കുന്നത് തോന്നുന്നു. പിന്നെ തിങ്കളാഴ്ച ആകുമ്പോൾ ആ വണ്ടി പോകും. അപ്പോൾ നമുക്ക് അടുത്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഹോണ്ടയാണ്. ഹോണ്ട അപ്പോൾ അടുത്ത വെച്ചാൽ ഒരു ഹോണ്ട ആക്റ്റീവ് ആണ്. കളർ കൊള്ളാം കേട്ടോ, പൊളി കളർ കേട്ടോ. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ജസ്റ്റ് കമൻറ്റ് ചെയ്ത് വെറൈറ്റി കളർ കേട്ടോ. ഞാൻ ഇതുവരെയായിട്ട് ഈ കളർ കണ്ടിട്ടില്ല. ഏകദേശം 50,000 കിലോമീറ്റർ ഓടിയ ഒരു വണ്ടിയാണ്. ഫ്രണ്ട് ടയറും ബാക്ക് ടയറും കുഴപ്പമൊന്നുമില്ല, നല്ല ക്ലീൻ ആക്കി വെച്ചിട്ടുണ്ട്. ഏകദേശം 2015 മോഡലാണ്. ഓൾറൗണ്ടറൊക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ ഇതിനകത്ത്. ക്രാഷ് കാർഡും എല്ലാം വെച്ച് എല്ലാം സൂപ്പറായിട്ട് വെച്ചിരിക്കുന്ന വണ്ടിയാണ്. 2015 മോഡൽ 35 രൂപയാണ് ചോദിക്കുന്നത്. കൊള്ളാം, കുഴപ്പമില്ല, നല്ല ക്ലീൻ വണ്ടിയാണ്. ഒന്നുകൂടെ വാട്ടർ വാഷ് ചെയ്താൽ പൊളിയായിരിക്കും. അടുത്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു പൾസറാണ് ഇത്. പൾസർ 2014 മോഡൽ പൾസറാണ്. സീറ്റ് കുറച്ച് പ്രശ്നമുണ്ട്. നിങ്ങൾ ചോദിച്ച് നോക്കുക, സീറ്റ് ചിലപ്പോൾ ഇവിടെ അടിച്ചു തരും കേട്ടോ, വല്ല വിഷയമൊന്നും വരുന്നില്ല. പിന്നെ ബാക്ക് ടയർ കുറച്ച് പ്രശ്നമാണ്. അതായത് അവർ മാറ്റിത്തരും, ബാക്ക് ടയർ എന്തായാലും മാറ്റിത്തരും. ഫ്രണ്ട് ടയർ വല്ല കുഴപ്പമൊന്നുമില്ല, ഓടും, നല്ല രീതി ഓടും. ഫ്രണ്ട് ടയർ കുഴപ്പമില്ല, ബാക്ക് ടയർ ഇച്ചിട്ടൊന്ന്. ഇതിൻ്റെ ബോസ് എന്നാണ് ഈ എഴുതി വെച്ചിരിക്കുന്നത്, 3055 എന്നാട്ടോ ബോസ്. ഇതൊരു ഫാൻസി നമ്പർ ആട്ടോ, പൊളിയാട്ടോ, എടുക്കുന്നെങ്കിൽ എടുത്തോ. ഫാൻസി നമ്പറാണ്, 3055 ആണ് ബോസ് എന്ന് എഴുതി വെച്ചിരിക്കുന്നത്. അടിപൊളി ഒരു വണ്ടി. ആ നമ്പർ തന്നെ കൊടുക്കണമല്ലോ കഴിച്ചു. ഒരു 10,000 രൂപ, ഏകദേശം 30,000 രൂപയാണ് ഇതിന് ചോദിക്കുന്നത്. 2014 മോഡൽ പൾസർ 220 30,000 രൂപയാണ് ചോദിക്കുന്നത് കേട്ടോ. അപ്പം പൊളിയാണ്, കുഴപ്പമൊന്നുമില്ല, വണ്ടിയും കുഴപ്പമില്ല. ഞാൻ പറയണമെങ്കിൽ സ്റ്റാർട്ട് ചെയ്ത് കാണിച്ചാൽ ഒരു വാട്ടർ വാഷും പിന്നെ ഒന്ന് ജസ്റ്റ് ഒന്ന് ക്ലീൻ ചെയ്യാനുണ്ട് കേട്ടോ. ഇവിടെ കുറച്ച് ക്ലീൻ ചെയ്യാനുണ്ട്. വണ്ടി കൊണ്ടുവന്ന് അതേനൊക്കെ വെച്ചിരിക്കും, വാട്ടർ വാഷ് മാത്രമേ ഇവർ ചെയ്തിട്ടുള്ളൂ. അപ്പോൾ എന്തായാലും ക്ലീൻ ചെയ്തെടുക്കാൻ പറ്റും. ഇനി നമുക്ക് എന്തായാലും അപ്പുറത്തോട്ട് പോകാൻ വേണ്ടി, അവിടെ കുറേ ആക്റ്റീവകൾ ഇരിക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് എന്തായാലും അപ്പുറത്തോട്ട് പോയിട്ട് അതിൻ്റെ ഡീറ്റെയിൽസൊക്കെ നോക്കാം.